ബസ്സിലേക്ക്. ഇപ്പൊ താ ഒരു ഓണം വരവായിരിക്കുകയല്ലേ. പിന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷായിട്ടാണ് ദേവാസ് ടേസ്റ്റ് ബാറ്റ്സ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓണത്തിനായിട്ടാണ് നമ്മൾ ആദ്യം ഒരുക്കുന്ന പായസ അല്ലേ. പല പായസങ്ങളും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്, പാലട, സേമിയ. പക്ഷെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള പരം പായസ ആയിട്ടാണ്. വളരെ ടേസ്റ്റി, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ദേ പഴം പായസത്തിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഴുത്ത ഒരു അര കിലോ ഏത്തപ്പഴമാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ കുക്കറിൽ ഈ ഏത്തപ്പഴം വേവിച്ചെടുക്കണം. ഒരു 3 വിസിൽ കേൾക്കുമ്പോൾ നിർത്താം. നമുക്ക് ഈ ഏത്തപ്പഴം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തന്നെ കുറച്ച് 1 സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ഏത്തപ്പഴത്തിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഏത്തപ്പഴവും നെയ്യും ഒക്കെ കൂടെ വേകുമ്പോൾ പായസം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഏത്തപ്പഴം ഒന്ന് അടി പിടിക്കാതിരിക്കാനായിട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. പഴം പായസം എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി സമയം വേണം, മെനക്കേടാന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ സേമിയ പായസം ഉണ്ടാക്കണേനേക്കാളും എളുപ്പത്തിൽ ഉണ്ടാക്കാം പഴം പായസം. അപ്പം ഇത് നമുക്ക് വേഗം വയ്ക്കാം. ഈ സമയത്ത് തന്നെ ഞാൻ 1/2 കിലോ പഴത്തിന് 1/2 കിലോ ശർക്കര കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് ഉരുക്കാൻ വയ്ക്കാം. നന്നായിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഈ ശർക്കര നന്നായിട്ട് പാനിയായിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വേണം നമുക്ക് പഴത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്യാനായിട്ട്. ദേ നമ്മുടെ പഴം കണ്ടില്ലേ, 3 വിസിൽ കേട്ട് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് മിക്സിയിൽ അടിച്ചെടുക്കുകയൊന്നും വേണ്ട, നമുക്ക് ഈ സ്പൂണ് കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് ഉടച്ചെടുക്കാവുന്ന കാര്യമുള്ളൂ. വേണ്ട, നന്നായിട്ട് ഒന്ന് സ്പൂണ് വെച്ച് ഉടച്ച് എടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്ന അരിച്ച് വെച്ചിരിക്കുന്നതാണ്, ഇതും കൂടെ നമുക്ക് പഴത്തിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കാം പഴം ഒന്ന്. അത് ഫ്ലെയിം വെച്ചോണ്ട് തന്നെ, അടുപ്പിൽ വെച്ചോണ്ട് തന്നെ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അടുപ്പിൽ വെച്ച് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് പഴവും ശർക്കരയും കൂടെ നന്നായിട്ട് വഴറ്റിയ ഒരു പരുവത്തിൽ വേണം ഈ നമ്മുടെ പഴം എടുക്കാം. ഇത് കണ്ടില്ലേ, ശർക്കരയും പഴവും കൂടി നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഞാൻ കുറച്ച് ഏലക്കാ പൊടി കൂടി ഇടുകയാണ് ഈ സമയത്ത്. ഏലക്കാ പൊടി പഞ്ചസാരയായിട്ട് ഒന്ന് മിക്സ് ചെയ്തതാണ്. മിക്സിയിൽ ജാറിൽ ഒന്ന് അരിച്ചെടുത്തതാണ് ഏലക്കാ പൊടി ഉണ്ട്, അത് മതി. നമ്മൾ പാലും ഇനി പഴം പായസത്തിന് ആവശ്യമുള്ള പാല്, ഇത് 1 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ കവറ് പാലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങാക്കൊത്ത്, നട്ട്സ്, മുന്തിരിങ്ങ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരയും പഴവും കൂടെ മിക്സായതിലേക്ക് നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലുണ്ടെങ്കിൽ അത് മതി. ഞാനിപ്പോൾ തേങ്ങാപ്പാലൊന്നുമില്ല, നമ്മളിത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പായസമല്ലേ, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് നമ്മുടെ കവറ് പാലം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് എടുക്കണം, ആ പാലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പഴവും പാലും ശർക്കരയും കൂടെ ഒന്ന് പിടിക്കാൻ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ദേ കണ്ടില്ലേ, നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഒരു 10-15 മിനിറ്റത്തെ കാര്യമുള്ളൂ ഈ പഴം പായസത്തിന്. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു പഴം പായസം ഇവിടെ റെഡിയായി. കണ്ടില്ലേ നമ്മുടെ പായസം, ഒന്നുകൂടെ ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റൗവിൽ നിന്നെടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് നട്ട്സും മുന്തിരിങ്ങയൊക്കെ നെയ്യിൽ വറുത്ത് ഇതിലേക്ക് ഇടാം. ഞാൻ നെയ്യ് ഒഴിച്ച് പാനിൽ ചൂടായിട്ട് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ നട്ട്സും മുന്തിരിങ്ങയും തേങ്ങ ചെറുതാക്കി അരിഞ്ഞ തേങ്ങാക്കൊത്തും എല്ലാം വറുത്ത് നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഓണം സ്പെഷ്യൽ പഴം പായസം റെഡിയായി. നന്നായിട്ട് ബ്രൗൺ കളറാവട്ടെ. ഇത് തേങ്ങയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്, തേങ്ങയും കൂടി ബ്രൗൺ കളറാവട്ടെ. ഇത്
ഇതെല്ലാം കൂടി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, വളരെ സിമ്പിളാണ്. ഞാൻ പായസം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മൂലയിലേക്ക് നമുക്ക് നമ്മുടെ നട്ട്സും മുന്തിരിങ്ങയും തേങ്ങാക്കൊത്തും എല്ലാം ഇടാം. എല്ലാവരും ഈ ഓണത്തിന് പാലടയും സേമിയൊക്കെയാണ് എപ്പോഴും വെക്കുന്നത്. അത് മാറ്റിയിട്ട് പഴം പായസം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സദ്യയുടെ ഇടയ്ക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പഴം പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. സൂപ്പർ ടേസ്റ്റ്, നല്ല ടേസ്റ്റ് തന്നെ. വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നുണ്ട്. ഈ ഒരു ഓണക്കാലത്ത് എല്ലാ കൂട്ടുകാരും ഇത് ട്രൈ ചെയ്യണം. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടൊരു ബെൽ ചിഹ്നം കാണും, അതിലും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എൻ്റെ അമ്മ ഇടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. എല്ലാവർക്കും ഓണാശംസകൾ. ബൈ.